السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞ ബഹുമാനപ്പെട്ട ഈ ഗ്രൂപ്പിലെ സയ്യിദന്മാരെ മറ്റു പണ്ഡിതന്മാരെ ഈ ഗ്രൂപ്പിലെ നല്ലവരായ സഹോദരങ്ങളെ അള്ളാഹു സുബഷാനഹ നമ്മുടെ ഈ കൂട്ടായ്മയെ സ്വീകരിക്കുമാറാകട്ടെ നൂറേ യമൻ ഇസ്ലാമിക് ചാരിറ്റബിൾ സെൻറ്റർ കാഞ്ഞങ്ങാട് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാ ദിവസവും നടത്തി വരാറുള്ള ടോട്ട് ഓഫ് ദ ഡേ എന്ന പ്രോഗ്രാമിലെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മളിലേക്ക് ആഗതമായിട്ടുള്ള ഈ കോവിഡ് പത്തൊൻപത് മഹാമാരിയുടെയും പ്രളയക്കെടുതിയുടെയും നടുവിൽ പുതിയ പ്രതീക്ഷകളുമായി നമ്മുടെ ആയുസിലേക്ക് വന്നിട്ടുള്ള ആഗതമായിട്ടുള്ള ഒരു പുതിയ വർഷം മുഹറം എന്ന മാസം അതിനെക്കുറിച്ചാണ് ത്യാഗസ്മരണകളെ ഉണർത്തിക്കൊണ്ട് ഹിജ്റ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ട് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം ഓർക്കണം മരണവുമായിട്ട് കബറുമായിട്ട് പരലോകവുമായിട്ട് നാം ഒരു വർഷവും കൂടി അടുത്തിരിക്കുകയാണ് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയില്ല എന്നാൽ നാം മനസ്സ് വെക്കുകയാണെങ്കിൽ ശിഷ്ടകാലം പടച്ചോനോടും പടപ്പുകളോടും ഉള്ള ബാധ്യതകൾ നിർവഹിച്ച് നന്മയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ തീർച്ചയായും നമുക്ക് കഴിയും പവിത്രമായ മുഹറം മാസം വളരെ പാവിത്രതയുള്ളതാണ് വളരെ പുണ്യമുള്ളതാണ് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മാസവും കൂടിയാണ് പല അത്ഭുത സംഭവങ്ങൾ നടന്നിട്ടുള്ള മാസങ്ങളാണ് നന്മക്ക് ധാരാളം പ്രതിഫലം ലഭിക്കുന്നതുപോലെ ഈ മാസത്തിൽ തിന്മ ചെയ്താൽ കഠിന കടോരമായ ശിക്ഷയായിരിക്കും ഏറ്റുവാങ്ങേണ്ടി വരുക എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് പവിത്രമായ മാസങ്ങളിൽ നന്മകളുടെ ശ്രേഷ്ഠത കൂടുന്തോറും തിന്മയുടെയും ഗൗരവം അതേപോലെ കൂടും ബഹുമാനപ്പെട്ട നബിയുന മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലീഹി തങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോയതുപോലെ നമുക്കും ഹിജറ പോകാം തിന്മയിൽ നിന്ന് നന്മയിലേക്ക് അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക് തമസ്സിൽ നിന്ന് ജ്യോതിസിലേക്ക് സ്വാർത്ഥതയിൽ നിന്ന് ആത്മാർത്ഥതയിലേക്ക് നമുക്ക് ഹിജറ പോകാം പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത് ഈ മാസം റമലാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് റമലാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പിൻ്റെ കൂലി കിട്ടുന്ന സുന്നത്ത് നോമ്പുള്ള ഒരു മാസവും കൂടിയാണ് ഈ മുഹറം മാസം ബഹുമാനപ്പെട്ട നബിയുന മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞത് അഫു സുയാമി ബാദ റമലുഹിൽ ോബിൻ്റെ ശേഷം ഏറ്റവും ശ്രേഷ്ഠമായത് മാസത്തിലുള്ള നോമ്പിനിക്കാണ് അതുപോലെ ഫർലാക്കപ്പെട്ട നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം രാത്രിയിൽ നിസ്കരിക്കുന്ന നിസ്കാരമാണെന്ന് നബീന മുഹമ്മദ് മുസ്തഫ സുല്ലാഹുഅലൈ വസ്സലാമ തങ്ങൾ പറഞ്ഞു ഇവിടെ ഷഹറുല്ലാഹി എന്ന് അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിമഹത്തായതിനെ മാത്രമേ അള്ളാഹു ചേർത്തി പറയുകയുള്ളൂ മുഹറ മാസത്തെ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞതിനാൽ അതിലെ എല്ലാ സൽക്കർമ്മങ്ങളും അത് ബാധകമാണ് സത്യത്തിന്റെ വാക്താക്കളായ മൂസാ നബിയും അനുയായികളും അവിടുന്ന് സത്യവിശ്വാസികളായ അനുയായികളും ഒമ്പിച്ച വിജയം ലഭിച്ചത് ഈ മുഹറമിൻ്റെ ആഷുറ ദിവസത്തെ ദിവസത്തിൻ്റെ അന്നാണ് അതുകൊണ്ട് അന്ന് നോമ്പ് നോക്കൽ വളരെ പാവിത്രതയുള്ളതാണ് ഒരിക്കൽ നബീന മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലിഹി തങ്ങൾ മദീനയിൽ പോയപ്പോൾ മുഹറം പത്താം ദിവസം യഹൂദികൾ നോമ്പ് അനുഷ്ഠിക്കുന്നത് കാണാൻ സാധിച്ചു ബനൂ ഇസ്രായേലരെ ശത്രുക്കളിൽ നിന്നും അള്ളാഹു മോചിപ്പിച്ചതിൻ്റെ നന്ദി പ്രകടനമാണെന്ന് അവർ വിവരിച്ചപ്പോൾ നബി തങ്ങൾ സുല്ലാഹു അലൈ വസ്സല അവിടുന്ന് പറഞ്ഞത് മൂസാ നബി അലിഹുസ്സലാമിനോട് കൂടുതൽ ബന്ധപ്പെട്ടവർ ഞാനാകുന്നു ആ ദിവസം നോമ്പ് അനുഷ്ഠിക്കാൻ ഞാൻ കൽപ്പിക്കുന്നു എന്ന് നബി സുല്ലാ അലൈവല തങ്ങൾ അവിടുന്ന് പറയുകയുണ്ടായി അപ്പോൾ മുഹറം പത്തിന്റെ ദിവസം വരാൻ വേണ്ടി പോവുകയാണ് ആ മുഹറം പത്തിൻ്റെ നോമ്പിനെ സംബന്ധിച്ച് നബിസുലാഹു അലി വസ്ലമ തങ്ങളോട് അവിടെ നിന്ന് ചോദിക്കപ്പെട്ടു അൻസാരി അൻഹു അൻ ദിവസത്തിൻ്റെ നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ സനതൽ എന്നാണ് റസൂലുള്ള പറഞ്ഞത് അതായത് കഴിഞ്ഞ ഒരു വർഷത്തെ പാപത്തിന് അത് പ്രായശ്ചിത്തമാണെന്ന് നബീന മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്ന് പറഞ്ഞു അപ്പോൾ ആ നോമ്പിനിക്ക് വളരെ പാവിത്രതയുണ്ട് പുണ്യമുണ്ട് ഈ മാസത്തിൽ ഇനി വരാൻ പോകുന്ന ജീവിതത്തിൽ നമ്മൾ കഴിവിൻ്റെ പരമാവധി അമലുകൾ ചെയ്തുകൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ട് നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം ധന്യമാക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അസ്സാം വാരിക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ